നമസ്കാരം, എല്ലാവർക്കും വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്പിന്നർ പൈപ്സ്, മാനുഫാക്ചറേഴ്സ് ഓഫ് HDPE ആൻഡ് PVC പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽസിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. വ്യാപാരം, തൊഴിൽ, ആൾമാറാട്ടം, സൈബർ തട്ടിപ്പുകൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ. തട്ടിപ്പ് കേസുകൾ അനുദിനം വർദ്ധിക്കുന്നത് ജാഗ്രത കുറവ് മൂലം. ഈ വർഷത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 190 സൈബർ കേസുകൾ. നഷ്ടപ്പെട്ടത് വിവിധ കേസുകളിലായി 15 കോടി. ചതിയിൽപ്പെട്ടാൽ ഉടൻ 112 വിളിക്കണമെന്ന് കമ്മീഷണർ. ചെറുതുരുത്തിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ തമിഴ്നാട് സ്വദേശിനിയായ 50-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഭർത്താവ് തമിഴരസൻ. സ്വകാര്യ ഭാഗത്ത് മരവടി കുത്തിക്കയറ്റിയത് മരണകാരണം. ആന്തരിക അവയവങ്ങൾ തകർന്നായിരുന്നു മരണം. മദ്യലഹരിയിലായിരുന്നു കൊലപാതകമെന്ന് പ്രതിയുടെ മൊഴി. പുറം ലോകം കാണാതെ വടക്കാഞ്ചേരി നഗരസഭയുടെ 3 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട്. 6 കോടി രൂപയുടെ അഴിമതിയെന്ന് കോൺഗ്രസ്. 3,03,36,500 രൂപയുടെ പദ്ധതികൾ ഓഡിറ്റ് വിഭാഗം തടഞ്ഞുവെച്ചതായി നഗരസഭാ കൗൺസിലർ SAA ആസാദ്. സെക്രട്ടറിയെ സ്ഥലം മാറ്റി വിജിലൻസ്. വകുപ്പ് തല അന്വേഷണം നടത്തണമെന്ന് ആവശ്യം. അമ്മമാരുടെ പേരിലും കുടിവെള്ള പദ്ധതിയിലും അഴിമതിയെന്ന് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്. ബുധനാഴ്ച നഗരസഭ വളയുമെന്ന് പ്രഖ്യാപനം. കുന്നംകുളം പഴുനാന റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് തടഞ്ഞ് ഡ്രൈവർക്കെതിരെ ക്രൂരമർദ്ദനം. സ്വകാര്യ ബസ്സുകൾ നടത്തിയ പണിമുടക്ക് സമരം പിൻവലിച്ചു. 2 ദിവസത്തിനുള്ളിൽ പ്രതികളെ പിടികൂടണമെന്ന് പോലീസിന്റെ ഉറപ്പ്. ശക്തമായ പ്രതിഷേധവുമായി BMS. അക്രമികളുടെ നേർവാഴ്ച അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപനം. വടക്കാഞ്ചേരിയിൽ ബസ് ജീവനക്കാരുടെ സംഗമം. പോലീസ് ആസ്ഥാനങ്ങൾ ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ തീക്കാറ്റ് സാജൻ മുങ്ങി. ഗുണ്ടാ നേതാവിന് പിന്നാലെ പോലീസ്. തീക്കാറ്റിന് വേണ്ടി വ്യാപക തിരച്ചിൽ. സാജന്റെ പുത്തൂരിലെ വീട്, കൂട്ടാളികളുടെ വീടുകളിൽ ശക്തമായ നിരീക്ഷണവുമായി പോലീസ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ സാജൻ തന്റെ അനുയായികളാക്കിയത് മയക്കുമരുന്ന് നൽകിയെന്ന് പോലീസിന് വിവരം. മുണ്ടൂർ സബ് രജിസ്ട്രാർ ഓഫീസ് ഉദ്ഘാടനം നടന്നിട്ട് 9 മാസം പിന്നിട്ടിട്ടും തുറന്നു പ്രവർത്തിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്. അടിയന്തരമായി തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുമെന്ന് പ്രഖ്യാപനം. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് KV കണ്ണന് സ്വീകരണം നൽകി. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ വീണ്ടും ഭീതി വിതച്ച് കാട്ടുകൊമ്പൻ കബാലി. മണിക്കൂറുകളോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു. ആംബുലൻസ് അടക്കം വഴിയിൽ കുടുങ്ങി. കാലടി പ്ലാന്റേഷനിലെ 9-ാം ബ്ലോക്കിൽ റേഷൻ കട തകർത്തു. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ കടയാണ് ആക്രമിച്ചത്. കൈപ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവ് ബീച്ചിൽ വീണ്ടും അപകടം. മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികൾക്ക് പരുക്ക്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് അപകടം. നിരന്തര അപകട കേന്ദ്രമാകുന്നതിൽ കൊടിയ ആശങ്ക. ഒല്ലൂർ തൈക്കാട്ടുശേരിയിൽ റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നതിനു മുമ്പ് ജനശതാബ്ദി എക്സ്പ്രസ് കുതിച്ചെത്തി. അടയ്ക്കാത്ത ഗേറ്റിലൂടെ സ്കൂൾ വാഹനങ്ങൾ അടക്കം കടന്നു പോകുന്നതിനിടയിലാണ് സംഭവം. ട്രെയിൻ ഗേറ്റിന്റെ 300 മീറ്റർ അടുത്തെത്തി. ഒഴിവായത് വൻ ദുരന്തം. ഗേറ്റ്മാൻ സിഗ്നൽ നൽകാതെ ട്രെയിൻ കടന്നുപോകില്ലെന്ന് റെയിൽവേ. വടക്കൻ കേരളം തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാർട്ടി. മധ്യ പടിഞ്ഞാറൻ, വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ചക്രവാത ചുഴി. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകുമെന്നും അധികൃതർ.